ഇപ്പൊ കാര്യം ഉണ്ട്, ആളുകൾ ചീത്ത വിളിക്കുന്നത്. ഇപ്പൊ എന്നെ എന്റെ വീഡിയോയില് ഈ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് പരിചയമുള്ളവർ അല്ലെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇത് മനസ്സിലാവും. ഫസ്റ്റ് ടൈം കാണുന്ന നമുക്ക് ചിലപ്പോൾ ഇയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് തോന്നുന്നു, സ്വാഭാവികം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതിന്റെ പേര് തട്ടിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അപ്പൊ അത്രയും ഇപ്പൊ ആലോചിച്ച് പറഞ്ഞു. ഇപ്പം നമ്മള് ഇപ്പൊ ഞാൻ തന്നെ പറയുന്നു, ഒരു നോക്കിട്ട് പറയുന്നു, നമ്മളിത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പൂജ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഞങ്ങൾ പല സ്ഥലത്തും പോയി പൂജ ചെയ്തിട്ട് കാശും പോയി മാനവും പോയി എല്ലാം പോയി എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ അവരെ അത് മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അവിടെ നമുക്കത് കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് അതിനകത്ത് ബുദ്ധിമുട്ട് വരണമെന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് നഷ്ടങ്ങളും പ്രശ്നങ്ങളും ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ തന്നെ അങ്ങയുടെ പല ഇതിലും വന്നിട്ടുള്ളപ്പോ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, ഹിന്ദുക്കളെക്കാൾ കൂടുതൽ അങ്ങയെ ഏറ്റവും അധികം ഏറ്റെടുത്തിരിക്കുന്നത് ഇതര മതസ്ഥരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ അടുത്തിടെ വന്ന ഒരു ക്ലാസ്സിന് വന്നപ്പോൾ അവിടെ രണ്ട് ക്രിസ്ത്യൻ സഹോദരന്മാരാണ് നമ്മളെയൊക്കെ എല്ലാവരെയും സ്വന്തം കുടുംബക്കാരെ പോലെ സ്വീകരിച്ച് ഓരോരുത്തരുടെയും സൗകര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തത്. എനിക്ക് അത്ഭുതം തോന്നി, സത്യത്തില് അല്പം അപകർഷതാ ബോധവും കൂടി തോന്നി. കാരണം ഇത്രയും അധികം ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, പക്ഷെ ഇതര മതസ്ഥർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അവരെത്ര ആദരപൂർവ്വമാണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത്. ശ്രീവിദ്യയെ സംബന്ധിച്ചിട്ടുള്ള ശ്രീചക്രത്തെ കുറിച്ചിട്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. എത്രത്തോളമാണ് ഇതര സമുദായങ്ങള് ഈ ഒരു ശാസ്ത്രത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റെടുക്കുന്നതായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? ഒന്നും പറയണ്ട, ഇത് പറഞ്ഞത് വളരെ സത്യമാണ്. ഈ സംവിധാനങ്ങളെ കുറിച്ച് പ്രായോഗികമായിട്ട് പഠിക്കാനായിട്ട് ഹിന്ദുക്കൾക്ക് ഞങ്ങൾക്ക് ഇത് അറിയാവുന്ന തോന്നലുണ്ട് കിടക്കുന്നു. ഇത് ഭയങ്കര പ്രശ്നമാണ്. അത് നിറഞ്ഞിരിക്കുന്ന ഒരു ചായക്കപ്പിലേക്ക് ഒരു കാപ്പി ഒഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഒഴിക്കേണ്ട കാപ്പിയാണ്, അവിടെ ചായ നിറഞ്ഞിരിക്കാനും പറ്റത്തില്ല, കമത്തി കളഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം ഒരുപാട് ഒരുപാട് ക്രിസ്ത്യൻ സഹോദരന്മാരും മുസ്ലിം വിഭാഗത്തിലുള്ളവരും ഒക്കെ വന്ന് നമ്മുടെ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ കാരണം അതെന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ റിലീജിയസ് അല്ലാത്തതുകൊണ്ടാണ്. ഈ നമുക്കൊരു റിലീജിയൻ ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റിലീജിയൻ ഇല്ല, അല്ലെങ്കിൽ കാസ്റ്റ് റിലീജിയൻ ഇതിന് നമ്മൾ അതീതമായിട്ട് നിൽക്കുന്നത്. എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗക്കാർ അവരുടെ മതത്തിൽ നിന്ന് ഇത് പഠിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് റിലീജിയസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞേനെ ആദ്യം ഇത്രയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നതല്ലേ, നിങ്ങള് നിങ്ങളുടെ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതം വിട്ടിട്ട് സനാതനധർമ്മത്തില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഞാൻ പഠിപ്പിക്കത്തുള്ളൂ എന്ന് പറയാം. അപ്പൊ പക്ഷെ ഇത് നമ്മൾ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ അവരോട് പറയുന്നത് അവരുടെ ഉപബോധ മനസ്സിലുള്ള ദേവത എന്ന് പറയുന്ന അവൻ ചെറുപ്പത്തിലെ കേട്ട് വളർന്ന ദേവതയാണ്, അത് അവന്റെ ന്യൂറോൺ സെല്ലുകളുമായിട്ടൊക്കെ അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെ. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഒരു ദേവതയെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് തമ്മിലെ ക്ലാഷ് ഉണ്ടാവും, അത് അവന് ദോഷം ചെയ്യും. അപ്പൊ അതിനെ അനുകൂലമാക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഈ വിദ്യകൾ കൊടുക്കുക, അപ്പോഴേ അത് അവന് ഗുണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വരുന്ന വ്യക്തികൾക്ക് അവർക്ക് ഉള്ള അവരുടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രാർത്ഥന ചെയ്താൽ മതി എന്ന് പറയുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു, എന്നിട്ടൊരു സമന്വയം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെല്ലാം കാണുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പൊ ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം സനാതന ധർമ്മികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഗണപതിയെ വിശ്വസിക്കുന്നുണ്ട്, ശിവനെ വിശ്വസിക്കുന്നുണ്ട്, ശൈവ മതം ഉണ്ടായിട്ടുണ്ട്, വൈഷ്ണവ മതം ഉണ്ടായിരുന്നു, ഇതൊക്കെ തമ്മിൽ അടിയായിരുന്നു. ആചാര്യസ്വാമികളാണ് എന്തെല്ലാം പുറത്തുള്ള അദ്വൈത സിദ്ധാന്തം കൊണ്ടും മമ്മൂട്ടി ഉറപ്പിച്ചത്. അതുപോലെ കാലഘട്ടം മാറിയപ്പോഴാണ് ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ പക്ഷെ ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ചിലപ്പോൾ വേറൊരു ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും വേറൊരു രൂപത്തിൽ. അത് ഇവിടെ അക്സെപ്റ്റബിൾ ആവുന്ന എന്തുകൊണ്ടാണ് ഇത് ജീസസ് മോസ്റ്റ് സയന്റിഫിക് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ പ്രാണന്റെ വൈബ്രേഷൻ ഫീൽഡുകളാണ് ദേവതകൾ എന്നുള്ള താന്ത്രിക് സയൻസ് പറയുന്നു. അപ്പൊ ഒരു ഗണപതി, ശിവൻ, വിഷ്ണു ഇതൊക്കെ വൈബ്രേഷൻസ് ആണ്. ജീസസ് എന്നത് വൈബ്രേഷനെയും അല്ലെ അള്ളാഹു എന്ന് പറഞ്ഞ വൈബ്രേഷനും ഉൾക്കൊള്ളുന്നതിന് ബുദ്ധിമുട്ടില്ല. സി അതിന്റെ പൊളിറ്റിക്സിലേക്ക് നമ്മൾ കടക്കുന്നില്ല.
അത് നമുക്ക് താല്പര്യമില്ല. അത് പൊളിറ്റിക്സ് പലർക്കും പലതുണ്ടാവും, അത് സ്വാഭാവികമായിട്ടും അത് എല്ലാവരും അവരവരുടെ അംഗബലം കൂട്ടാനേ നോക്കും, നമ്മളും അവരും എന്ന് പറഞ്ഞ സംഘം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കാറില്ല. അപ്പം അവരുടെ അവരെ നിർത്തിക്കൊണ്ട് അവരെ, അതായത് അവരുടെ സ്വത്ത് നഷ്ടപ്പെടാതെ തന്നെ അവരെ കൂടുതൽ അറിവുള്ളവരാക്കി തീർക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. അപ്പോ ശരിക്കും ഇത് എങ്ങനെ ദേവതകൾ പ്രവർത്തിക്കുന്നു, ഇപ്പൊ ക്രിസ്ത്യൻ ദേവതയും ഇസ്ലാം ദേവതയും ഒക്കെ വർക്ക് ചെയ്തിട്ട് ആളുകൾക്ക് ഡെമോണിക് പൊസഷനിൽ നിന്ന് മോചനം കിട്ടുന്നുണ്ട്. അത് ആ മതങ്ങളിലുള്ള പുരോഹിതന്മാരൊക്കെ ഇങ്ങനെ എക്സോർസിസം ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവിടെ എന്തുക്കൾ പോയാൽ അവർക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. എന്റെ അടുക്ക് വന്നിട്ട് നമ്മൾ ദേവിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക് ക്രിസ്ത്യൻ ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ ഇതില്ല, ഈ പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളതല്ലേ ഇവിടെ കാണുന്നത്. ഈ സയന്റിഫിക് സ്പിരിച്വൽ സയൻസിന് അങ്ങനെ ഒരു റിലീജിയൻ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഏത് ദേവത, ഇത് മനുഷ്യർക്കാണുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ദേവതകളുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇയാളെ ഹെൽപ്പ് ചെയ്യുന്ന ദേവതകളും ഇയാൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ദേവതകളും ഇത്രയേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഈ പ്രാണൻ എന്ന് പറയുന്ന നമ്മുടെ പ്രാണിക് എനർജി തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലെ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശിവൻ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ശക്തി എന്ന് പറയുന്നതാണ് ഈ ഹോളി സ്പിരിറ്റ്. അത് ഏത് രൂപത്തിൽ എങ്ങനെ വരും, ഏഞ്ചൽസിന് പവർ കൊടുക്കുന്നൊക്കെ ഈ ഹോളി സ്പിരിറ്റ് ആണ്. അപ്പൊ അത് തന്നെയുള്ള ആദ്യ പരാശക്തിയാണ് യോഗിനികൾക്ക് പവർ കൊടുക്കുന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ എല്ലാ ദേവതകൾക്കും പവർ കൊടുക്കുന്നത് ആദിപരാശക്തിയാണെന്ന് പറയുന്നു. ശക്തിയാണ് എല്ലാവരിലും, കൃഷ്ണ വിഷ്ണുവിന്റെ ശക്തി, ശിവന്റെ ശക്തി, ഗണപതി ശക്തി എന്നൊക്കെ പറഞ്ഞു. ശക്തിയാണ് ആ അമ്പലത്തിലെ ഗുരുവായൂരപ്പന്റെ ഭയങ്കര ശക്തിയാണ്. ശക്തിയില്ലാത്ത ഗുരുവായൂരപ്പനെ നമുക്ക് വേണം. അപ്പൊ ശക്തി ഒഴിവാക്കിയിട്ട് ഇതുണ്ട്. അപ്പൊ ആ ശക്തി, ബേസിക് ഫോം ഓഫ് എനർജി, അതാണ് പ്രാണൻ. ഈ പ്രാണനെയാണ് ആദിപരാശക്തി എന്ന് ഇവിടെ വിളിക്കുന്നത്. അത് പല വൈബ്രേഷൻസ് ആയിട്ട് ദേവതകളായിട്ട് വർക്ക് ചെയ്യുന്നു. മൂലാധാരത്തിലെ ഗണപതി, സ്വാധിഷ്ഠാനത്തിൽ കുട്ടികളെ സൃഷ്ടിക്കുന്ന ഓർഗങ്ങളുടെ ഭാഗത്ത് ബ്രഹ്മാവായിട്ട് പ്രവർത്തിക്കുന്നു. ഹൃദയത്തിൽ വിഷ്ണുവായിട്ട് പ്രവർത്തിക്കുന്നു. മോട്ടിവേഷണൽ എനർജി എന്ന വിഷ്ണു, പത്ത് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളിന് കിട്ടുന്ന ലക്ഷ്മി അല്ല, 1000 പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളിന് കിട്ടുന്ന പൈസ. അപ്പം മോട്ടിവേഷണൽ എനർജി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ വിഷ്ണു എന്ന് പറയുന്നു. അമൃതാണ്ഡമയുടെ കാര്യമൊക്കെ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ മോട്ടിവേഷണൽ എനർജി പോകുന്നതുകൊണ്ടാണ് ആളുകളുടെ പ്രശ്നങ്ങൾ മാറുന്നതുകൊണ്ടാണ് അവിടത്തേക്ക് പൈസ കിട്ടുന്നതും നല്ല ഹോസ്പിറ്റലിൽ ചെയ്യാനൊക്കെ പറ്റുന്നത്. ആജ്ഞാചക്രാന്തരാളസ രുദ്രഗതി ഉപേദന, ആജ്ഞാചക്രത്തില് രുദ്രനാണ് ശിവൻ, സംഹാരവും ദേശീയപരമ ഇങ്ങനെ സെൻഡ് ചെയ്യുന്നു. അപ്പം ഇത്രയും, അപ്പൊ ഈ ഹോളി സ്പിരിറ്റ് എന്ന് നമ്മളിവിടെ ക്രിസ്ത്യൻസിൽ പറയുന്ന ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ ആദിപരാശക്തി എന്ന് പറയുന്ന പ്രാണൻ തന്നെയാണ്. ഈ ശക്തിയെ സാക്ഷീഭൂതമായിട്ടിരിക്കുന്ന, ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോധ ചൈതന്യമുണ്ട്. ഒരു ബോധം നമ്മുടെ ഉള്ളിൽ, ഞാൻ ഒരു ബോധമുണ്ട്. ഈ ബോധം അവിടെയും ഇവിടെയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിലൊരു മാഡത്തിന്റെ ബോധം എവിടെ വരെ വരുന്നു, എന്റെ ബോധം എവിടെ എൻഡ് ചെയ്യുന്നു പറയാൻ പറ്റും. ഈ മൊബൈലിലൂടെ കയറി അങ്ങനെ വരികയാണോ, അല്ല ശക്തിയാണ് ആ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മുടെ ബോധം അവിടെ സ്റ്റാൻഡിങ് സ്റ്റില്ല, നമ്മൾ ഇങ്ങോട്ട് മാറിയാലും അങ്ങോട്ട് മാറിയാലും ബോധം അവിടെ നിൽക്കുന്ന. അപ്പൊ അവിടെ എല്ലായിടത്തും ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ എന്റെ ഉള്ളിലും ഒക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബോധ ചൈതന്യം, സാക്ഷീഭൂതമായിട്ടിരിക്കുന്ന ബോധ ചൈതന്യത്തെ ശിവൻ എന്ന് നമ്മൾ വിളിച്ചു. അവിടെ ക്രിസ്ത്യാനിറ്റിയിലെ ഫാദർ എന്ന് വിളിക്കുന്നു. അപ്പൊ ഫാദർ, ഹോളി സ്പിരിറ്റ്, പിന്നെ ജീസസ് മാതാവ് എന്നൊക്കെ പറയുന്ന വൈബ്രേഷണൽ ഫീൽഡുകളാണ് ഇവിടെ. ത്രിപുരസുന്ദരി, ഭുവനേശ്വരി എന്നൊക്കെ പറയുന്ന മാതാവ് എന്ന് പറയുന്ന സാധനമൊക്കെ ഒന്ന് ഒരു വൈബ്രേഷൻസ് ആണ്, പല പേരുകൾ വിളിക്കുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ലെവലിലാണ് ജീസസിന്റെ ലെവല്, ദേവതയുടെ ലെവല്, അതിനെയാണ് പുത്രൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു പക്ഷെ ഈ രീതിയിൽ നമ്മൾ ബൈബിളിനെ സമീപിച്ചാൽ അത് അഷ്ടാംഗയോഗയാണെന്നും തന്ത്രമാണെന്നും അവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ തന്നെ റിലീജിയസ് പുസ്തക ടെക്സ്റ്റിന്റെ സയന്റിഫിക് സൈഡ് അവർക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കും. അത് കഴിഞ്ഞ പിന്നെ ഈ രീതിയിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ വളരെ എളുപ്പമാണ് ഡീകോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബൈബിൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പൊ ഹോളോകോസ്റ്റിന്റെ ഈ ഒരു ടെക്സ്റ്റ്, ഹോളോകോസ്റ്റ് യേശു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു, അതായത് അജ്ഞാതവാസ കാലത്ത് അദ്ദേഹം ഭൂമിയിൽ വന്നിട്ട്, അല്ല എന്തുവാ, ഇന്ത്യ വന്നിട്ട് ഈ യോഗയൊക്കെ പഠിച്ചിട്ട് ഇവിടുത്തെ യോഗ്യമാരെ സിമ്പിളായിട്ട് കാണിക്കുന്ന ടെക്നിക്സ് ആണ് വെള്ളം വീഞ്ഞാക്കുന്നൊക്കെ. അപ്പൊ അതവിടെ പോയി കാണിച്ചു. അപ്പൊ അങ്ങനെ, പക്ഷെ അദ്ദേഹം പറഞ്ഞത് അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. ഇവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിന്റെയും അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെയൊക്കെ കൂട്ട് ഒരാളായിട്ട് കരുതിയാണ്.
അവിടെ അദ്ദേഹം പറഞ്ഞത് മനസ്സിലാവാത്തത് കൊന്നു കളഞ്ഞത്. പക്ഷെ കൊല്ലാൻ പറ്റിയില്ല. ഇപ്പം പിറ്റേന്ന് അവരെടുത്തോണ്ട് വന്ന് ട്രീറ്റ് ചെയ്തു. പിന്നീടും കുറെ നാള് ട്രീറ്റ് ചെയ്തു കാശ്മീരിലൊക്കെയാണ്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ അവർക്ക് അങ്ങനെ വിദേശത്ത് നിന്ന് അവരിത് കേട്ട് കേട്ട് പഠിച്ച് ശിഷ്യന്മാർ പറഞ്ഞതൊക്കെ കേട്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ ശിഷ്യന്മാർ കേട്ടിട്ട് അതിൽ നിന്ന് എഴുതി വെച്ച് പറഞ്ഞ് വന്ന ഒരുപാട് തെറ്റുകളും കൂടെ കടന്നു കൂടിയിട്ടുള്ള ഒരു നോളജാണ് ആളുകൾക്ക് ഇവിടെ കിട്ടുന്നത്. വിദേശികൾ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ അതിൻ്റെ ഇത് പോകും. പക്ഷെ അദ്ദേഹം പഠിച്ച സയൻസ് ഇവിടുന്ന് ഒറിജിനൽ ആയിട്ടുള്ളതാണ്. അതിന്റെ പ്യുവർ ഫോമിലേക്ക് ഇവിടുന്ന് കിട്ടുമ്പോൾ ഇവിടെയുള്ള ക്രിസ്ത്യൻസിന് അത് വളരെ ഫാസ്റ്റായിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റുന്നു. ജീസസിന് വളരെ ആഴത്തില് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വളരെ വളരെ അവർക്ക് ഇൻട്രസ്റ്റ് ആണ് ഇത് പഠിക്കാൻ വേണ്ടിട്ട്. കാരണം അവരുടെ തന്നെ ഈ സ്വത്വം മനസ്സിലാവുകയാണ്. അവരുടെ ബൈബിൾ എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, പുതിയ ന്യൂ ടെസ്റ്റാമെന്റില് എന്ന് പറയുന്നു, മത്തായി 1-7, ഹു വിൽ എന്റർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൽ കടക്കുന്നവൻ ആരെന്ന് അവനോട് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, ട്രൂലി ട്രൂലി ഐ ആം സേയിങ്, ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആ ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഇവിടെ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ അവൻ സ്വർഗരാജ്യത്തിൽ ഉയർത്തപ്പെട്ടവനാകും. തന്നെത്താൻ താഴ്ത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അഹം ചിത്തവൃത്തിയുടെ നിരോധനം, പതഞ്ജലി പറയുന്ന യോഗ ചിത്തവൃത്തി നിരോധന എന്നാണ് യോഗശാസ്ത്രം പറയുന്ന കാര്യമാണ് എന്നിവർക്ക് മനസ്സിലാകുമ്പോൾ സംഗതി ആഴത്തിൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ്, ആ ദാഹം, വിജ്ഞാനത്തിനുള്ള ജ്ഞാനത്തിനുള്ള ദാഹം അവിടെ സ്വാഭാവികമായിട്ട് വരും. അത് പലപ്പോഴും ഒരു ഹിന്ദു എന്നില്ല, കാരണം അവന് ഇതൊക്കെ അറിയാം, ഞാൻ ഇതൊക്കെ കൊച്ചിലെ കേൾക്കുന്നതാണ്. കാരണം ഈ ഭയങ്കര രസമായി, ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഉള്ള ഒരു ക്ലാസ്സിൽ ഹിന്ദുക്കൾ ഇരുന്ന് കേൾക്കുന്ന ഭയങ്കര രസമാണ്. അവരിങ്ങനെ ഞങ്ങളൊക്കെ പണ്ടേ അറിയാന്ന് കേട്ടാ, അതൊക്കെ ഞങ്ങളുടെ സാധനമാണ്, ഞങ്ങളുടെ ഭയങ്കര സംഭവമാണ് കേട്ടാ, നിങ്ങൾ ഇവിടെ വന്ന് ഇത് പഠിക്കുന്നത് കണ്ടാ, നിങ്ങളൊക്കെ പഠിക്കുന്നൊക്കെ ഞങ്ങളുടെ വലിയ സാധനമാണ്, ഞങ്ങളുടെ ഭയങ്കര സാധനം, നിങ്ങൾ കേട്ട് പഠിക്കുന്നു ഏന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചാടല്ല അടിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ചോദിച്ചാൽ അറിയാമോ, ഇല്ല ഒരു കുന്തും അറിയത്തില്ല. ഇയാളെക്കാൾ നന്നായിട്ട് അപ്പുറത്തിരിക്കുന്ന ക്രിസ്ത്യാനി മുസ്ലിം സംസാരിക്കും. കണ്ടിട്ടില്ല അങ്ങനെ? അത് ഞാൻ കണ്ടല്ലോ, നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടി. ക്ലാസ്സിൽ തർക്കിച്ച ആൾക്കാരെ കണ്ടില്ലേ? അവര് കണ്ടിരുന്നു, ഹിന്ദുക്കളാണ് ഞങ്ങൾ, ഇതൊക്കെ ഹിന്ദുക്കളാണ് ഞങ്ങൾക്ക് ഇത് അറിയാവുന്നുള്ള രീതിയിലാണ്. അതെ, അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിറ്റേ ദിവസം വരാതെ പോയത് ഹിന്ദുവും അവിടെ ഇരുന്ന് അവസാന നിമിഷം വരെ നമ്മൾക്ക് പോലും അറിയാത്ത ചോദ്യങ്ങള് വളരെ ആഗ്രഹത്തോടുകൂടി എത്ര ബഹുമാനത്തോടുകൂടി ചോദിച്ച് മനസ്സിലാക്കിയത് നമ്മുടെ രണ്ട് ക്രിസ്ത്യൻ സഹോദരങ്ങളും ആയിരുന്നു അവിടെ. അത് ഞാൻ നേരിട്ട് കാണാൻ കൃത്യമായി നമ്മൾ വേറൊന്നുമല്ല, കൃത്യമായി അത് കൺവിൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോ ആ വ്യക്തിക്ക് പിന്നിരിക്കാൻ നാണക്കേടാണല്ലോ. അടുത്ത ദിവസം സ്വാഭാവികമായിട്ട് തിരിച്ചൊന്നും പറയാനുള്ള അങ്ങനെ വന്നതാണ്, അതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് അതാണ് ഈ ശരിക്കും താല്പര്യം എന്ന് പറയുന്നത്. ശരിക്കും ഹിന്ദുവിന് ഉണ്ടാവേണ്ടി ഇരിക്കുന്നു, ഹിന്ദുക്കൾക്ക് ആ താല്പര്യം ഇല്ലെങ്കിൽ നശിച്ചു പോകും സ്വാഭാവികം. അവരെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു, അത് കാരണം ഇതാണ്. അങ്ങിപ്പോ പറഞ്ഞു തന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്കും താന്ത്രികൻ എന്നുള്ള നിലയ്ക്കും അങ്ങ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ റിച്ചാർഡ് ഗാലഗറിന്റെ പോസ്റ്റില് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, അത് ഞാൻ വായിക്കാം. ആസ് എ മാൻ ഓഫ് റീസൺ ഐ ഹാവ് ഹാഡ് ടു റാഷണലൈസ് the seemingly irrational questions about how a scientifically trained person can believe such outdated and unscientific nonsense as I have been asked have a simple answer. I honestly weigh the evidence. അതായത് അദ്ദേഹം എപ്പോഴും നിരന്തരം കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇത്ര വലിയൊരു ശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങള് വിശ്വസിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം നിരന്തരം നേരിടാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഒറ്റ ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആൻസറേ ഉള്ളൂ, ഐ വേ ദ എവിഡൻസ്, ഞാൻ തെളിവുകൾ പരിശോധിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് തന്നെയാണ് ഭാരതീയ മനഃശാസ്ത്രത്തിലും ആധുനിക അക്കാഡമിക് ആയിട്ട് ആധുനിക മനഃശാസ്ത്രത്തിലും ഒക്കെ പ്രാവീണ്യമുള്ള താന്ത്രിക വിദ്യയും അറിയുന്ന അങ്ങും പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ഭാരതീയ പൈതൃകത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഇവിടെ പെട്ടെന്ന് ഒരു ആക്രമണം, ഇതൊക്കെ അശാസ്ത്രീയമാണ്, അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുള്ളത്, എന്റെ വീഡിയോയില് ഈ കൃതിയായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് പരിചയമുള്ളവര്
അല്ലെ കുറച്ച് കണ്ടു കഴിഞ്ഞവർക്ക് ഇത് മനസ്സിലാവും. ഫസ്റ്റ് ടൈം കാണുന്ന നമുക്ക് ചിലപ്പോൾ ഇയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് തോന്നുന്നത് സ്വാഭാവികം. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതിന്റെ പേര് തട്ടിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അപ്പൊ അത്രയും ഇപ്പം ആലോചിച്ച് നോക്കണം. ഇപ്പം നമ്മള് ഇപ്പൊ ഞാൻ തന്നെ പറയുന്നു, ഇപ്പൊ ഒരു നോക്കിയിട്ട് പറയുന്നു നമ്മളിത് ഹീൽ ചെയ്യണം, ഹീൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പൂജ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഞങ്ങൾ പല സ്ഥലത്തും പോയി പൂജ ചെയ്തിട്ട് കാശും പോയി മാനവും പോയി എല്ലാം പോയി എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ അവരെ അത് മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അവിടെ നമുക്കത് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്ത് ബുദ്ധിമുട്ട് വരണമെന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് നഷ്ടങ്ങളും പ്രശ്നങ്ങളും ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്, റിസൾട്ട് കിട്ടാതെ പോയിരുന്നത് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ആളുകളുടെയും കുഴപ്പമുണ്ട്. ഇങ്ങനെ പോയിട്ട് അത് ഇവര് വിചാരിക്കുന്നത് അവരൊന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കും. പുറത്ത് പോയി ഒരു പൂജ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കഴിഞ്ഞ പിന്നെ ഒരു കുഴപ്പവും വരത്തില്ല. അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകളോ കാര്യങ്ങളോ പിന്നെ ഒരിക്കലും അവർ ചെയ്യത്തില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായ പോസിറ്റിവിറ്റി അത് കഴിയുമ്പോൾ കുറച്ച് ദിവസം നല്ല സുഖമാണ്, അത് കഴിയുമ്പോൾ പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് അവര്. അപ്പൊ ഇവര് ഈ സംഭവം, അപ്പൊ ഇത് രണ്ടും കൂടെ വരുന്ന പ്രശ്നം, അതായത് ചൂഷകരായിട്ടുള്ള ഒരു ഒരു സംഭവം ഒരു വിഭാഗം ഉണ്ട്, അതിൽ നിന്ന് ക്യാഷ് നഷ്ടപ്പെട്ടവരുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ വേദന നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അപ്പം ഒന്നത് രണ്ട്, അപ്പൊ ജനുവിനായിട്ട് ചെയ്യുന്നവർക്കും കൂടെ അത് പ്രശ്നം വരുന്നുണ്ട്. ഒരു കാര്യം അവിടെ ഉണ്ട്. രണ്ടാമത്തേത് ഈ എന്താ പറയുന്നത്, നമ്മളിപ്പോ ഇത്ര സയന്റിഫിക് ആയിട്ടും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പോകുമ്പോഴും നമ്മൾ ഈ വാക്ക് പൂജ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉടനെ ആ തട്ടിപ്പാന്ന് ഇവരുടെ മൈൻഡിലേക്കാണ് വരിക, മനസ്സിലാവാണ്. അപ്പൊ അത് ശരിക്കും ശാസ്ത്രീയമായ പഠനങ്ങൾ ഇതിനാവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര്, അതായത് ഇത് ഒരു മാജിക്കോ ഒന്നുമല്ല, ഇതൊരു സയൻസാണ്. ഒരു കാര്യം പഠിക്കാൻ എന്ത് സമയമെടുക്കും അത്രയും സമയമെടുക്കും. അത് നമ്മള് ഇതൊന്ന് ഹീൽ ചെയ്തിട്ട് ഒരു ഹീലിംഗ് സെഷൻ കഴിഞ്ഞ ശേഷം, ഒരു പൂജാ ഹീലിംഗ് സെഷൻ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ജോലി തുടങ്ങുന്നത്. ആ ആളുടെ പേഴ്സണാലിറ്റി സ്ട്രെങ്തനിങ് ഉപാസനകളിലൂടെയും മറ്റും ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് രണ്ടു ദിവസം വന്നു ചെയ്തു അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഇത് ആവുക, അങ്ങനെയല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്ത് ഈ പ്രശ്നം വന്ന എത്രനാൾ കൊണ്ട്, അത് 10 വർഷം കൊണ്ടാണ് ഇത്രയും മൂർച്ഛിച്ച് ഇങ്ങനെ വന്നത്. ആ അത് എത്ര ദിവസം കൊണ്ട് മാറണം, അത് നാളെ രാവിലെ മാറണം. അത് അപ്പൊ ആ പേഴ്സണാലിറ്റി സ്ട്രെങ്തനിങ് എന്നൊരു വലിയ കറമ്പയുണ്ട്. ആ ഹിപ്നോട്ടൈസ് ചെയ്താലും പ്രോസസ് ചെയ്യാൻ പറ്റരുത്, ഹിപ്നോട്ടൈസ് ചെയ്താൽ സജസ്റ്റബിൾ ആവരുത് നെഗറ്റീവ് എനർജികൾക്ക്. ആ അങ്ങനെ ആക്കി ആ പേഴ്സണാലിറ്റി സ്ട്രെങ്തൻ ചെയ്യണം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ലക്ഷ്മി മാഡത്തിനോട് പറയാം, ഒന്ന് തലകുത്തി നിൽക്കാവോ എന്ന് വെച്ചാൽ നിക്കത്തില്ല, അതാ പോടുന്ന് പറയും. അപ്പം ആ അതെന്താ സജസ്റ്റബിൾ അല്ലാത്തോണ്ടാണ്, ഇതേ സജസ്റ്റബിലിറ്റി ഉപബോധ മനസ്സിൽ കൊണ്ടുവരണം. ഒരു ഒരു ഗോസ്റ്റ് വന്നിട്ട് നിങ്ങളെ നീ കൊള്ളത്തില്ലടി, നീ എല്ലാരും നശിച്ചവളാണ്, നീ ഒരു കൊള്ളത്തില്ല, നീ ഒന്നിനും കൊള്ളത്തില്ല, നീ തൂങ്ങിച്ചാവോ, നീ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, നീ ലോകത്തിന് ഭാരമാണ് ഇങ്ങനൊക്കെ എന്ന് പറയുന്നത് ഇത് സ്വന്തം ചിന്തയാണ് നീ പാവം വിചാരിക്കുന്നത്, എന്നിട്ടാണ് പോയി തൂങ്ങിച്ചാവുന്നത്. അപ്പൊ അവിടെ മെഡിറ്റേഷൻ ചെയ്ത് ഉള്ളിലേക്ക് വന്നിട്ട് ഇതിനെ ഇന്നർ വേൾഡിൽ മെഡിറ്റേഷൻ ചെയ്ത് ഞാൻ ഉള്ളതിലേക്ക് എത്തുമ്പോ ഈ സജഷൻ തരുന്നത് വേറെ ആളാണ്, ഈ ആളിനെ തിരിച്ചറിയാൻ പറ്റിയ ആൾ, ആ സജഷൻ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ സംഭവം കഴിഞ്ഞു. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് സജസ്റ്റ് ചെയ്ത് ഉള്ളിൽ മൈക്രോ സെക്കൻഡ്സിലാണ് സജസ്റ്റ് ചെയ്യുന്നത്, ഉള്ളിലാകുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, വെളിയിലാകുമ്പോൾ നമുക്ക് കാണാം ഒരാൾ സജസ്റ്റ് ചെയ്യുന്നു, ഇതത് പറ്റത്തില്ല. അപ്പൊ ആ അത് കട്ട് ചെയ്ത് സ്വയം പേഴ്സണാലിറ്റിയിലേക്ക് ഒരു ദേവതയെ കൊണ്ടുവന്ന് അത് ഇംപ്ലാന്റ് ചെയ്ത് ഈ സജസ്റ്റബിലിറ്റി കട്ട് ചെയ്യുന്നത് വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്ത് പറ്റും, ആളുകൾക്ക് ഇതിനെ കുറിച്ച് പഠിക്കാൻ ക്ഷമയില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. ഇതിനെ കുറിച്ച് ആളുകൾ എന്താണ് ഇത് സംഭവം, കടയിൽ നിന്ന് പോയി സാധനം വാങ്ങിക്കുന്ന കൂട്ടല്ല, അതിന് സമയമെടുക്കും, അത് ചെയ്യണം, എഫേർട്ട് ഇടണം, സ്വയം എഫേർട്ട് ഇടണം, അവനവൻ ഇത് രക്ഷപ്പെടണം തോന്നൽ വേണം, ഇതെല്ലാം ഇതിനകത്തൊരു ഘടകമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആളുകള് ഇത് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ മുന്നേ ഉള്ളത് കൊണ്ടാണ് ആളുകൾ. ഇപ്പൊ ഇവിടെ വരുന്ന ആളുകള് ഒരാള് നമ്മുടെ അടുക്ക് വന്നിട്ട് ആ ഒരു പ്രശ്നം അങ്ങനെ ചെയ്തിട്ട് സാറേ എന്റെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറിയില്ല, ഒരു ചെറിയ ആശ്വാസമൊക്കെ അന്നേരം കുറച്ചു ദിവസം തോന്നി, അത് കഴിഞ്ഞപ്പോ എന്റെ പ്രശ്നം ഇപ്പൊ ദേ ഇപ്പൊ ഞാനിപ്പോ 1 മാസമായി ആദ്യം കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ
നമ്മൾ പറയുന്നു വീണ്ടും വരിക, വീണ്ടും വേറെ ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്തിട്ട് അത് ഇംപ്ലാന്റ് ചെയ്യണം, അത് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യുമ്പോൾ പറയും ആ പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോ കുറച്ചുകൂടെ കുറഞ്ഞു. ആ ശരി, അത് പക്ഷെ ഇപ്പോഴും ചെറിയൊരു വൈബ്രേഷൻ തലകറക്കം പോലൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. ആ അതിന് ഇന്നത് ചെയ്യേ, അപ്പൊ അത് ചെയ്യേ, ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്. പക്ഷെ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു ആശുപത്രിയിൽ ആളുകൾ അങ്ങനെ പോകും. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ അവര് വിചാരിക്കുന്നത് അതെന്താ അത് അങ്ങനെ അത് അതിനു വേണ്ടി ഇവിടം വരെ വരുന്നത് ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ കണ്ണൂരുള്ള ഒരാളാണെങ്കിൽ മാവേലിക്കര വരെ വരുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ അമൃത ഹോസ്പിറ്റലില് അല്ലെ കോയമ്പത്തൂർ പോണം, നിങ്ങൾക്കൊരു ഒരു കണ്ണിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, വെല്ലൂര് അല്ലെ മറ്റേ ഇവിടെ പോണം, ഇവിടെ കണ്ണ് മധുരയിൽ പോണം അല്ലെ കണ്ണിന്റെ പ്രശ്നം നോക്കുന്നു, അവിടം വരെ പോകണം എന്ന് ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിൽ അവർ എത്ര ലക്ഷം മുടക്കും ട്രാവൽ ചെയ്ത് അവിടെ പോകും, ഫ്ലൈറ്റ് പിടിച്ചു പോയാൽ പോകും. പക്ഷെ മനസ്സിന്റെ ഒരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റ് മിക്കവാറും വരുന്ന ഒരു ക്രൈസിസ് ഇതാണ്. അതായത് അവർ പിന്നെ വരത്തില്ല, അവരോട് പറയും രണ്ടും മൂന്നും സിറ്റിങ്ങിന് വരണം, ഒറ്റ തവണ വന്നിട്ട് പോകും. അവര് വിചാരിക്കുന്നത് ഇവർക്ക് കാശ് കിട്ടാൻ വേണ്ടി പറയുന്നതാണ് കൺസൾട്ടേഷൻ ഫീസ്. അപ്പൊ ഞാൻ പറയും കൺസൾട്ടേഷൻ ഫീസ് ഒന്നും പറയണ്ട, വന്നാ മതി, നിങ്ങൾ നന്നായി കണ്ടാ വരും. അപ്പം അവർക്ക് അത് മെനക്കേടായിട്ട് പോകും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്തൊരു വിഷയമാണെങ്കിൽ മോന്റെ കിട്ടുന്നു കൊടുത്താൽ നേരെയാവും, അഹങ്കാരമാവും എന്ന് പറയും. കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ കാണാനുണ്ട്, കൈ മുറിഞ്ഞ് ചോര വന്ന കാണാനുണ്ട്, അയ്യോ മോനെ എന്തോ പറ്റി, വിരല് മുറിഞ്ഞോ, അയ്യോ ഓടി വരും, എന്ത് വേണം ചെയ്യും. പക്ഷെ തലയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ അടിയുടെ കുറവാണ്, നല്ലൊരു അടി കൊടുത്ത റെഡിയാവും പറയും. ഇപ്പൊ ഈ ആളുകളുടെ കുറെ അടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ തെറിവിൽ കേൾക്കുന്നത്, അത് കേട്ടോളാം, അത് കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് യാഥാർത്ഥ്യം ഇതാണ്, ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല ഇതിന്റെ സീരിയസ്നെസ്. ഇത് എത്ര മാത്രം എഫർട്ട് ഇടണം, അവരവരെ എത്ര മാത്രം സീരിയസ് ആയിട്ട് കാണണം, കണ്ടാൽ എഫർട്ട് ഇടാൻ ബുദ്ധിമുട്ട് വരത്തില്ല. ഇത് കൈക്കോ കാലിനോ വരണ ഒരു അസുഖം പോലെ തന്നെയാണ് മനസ്സിന് വരുന്നത്. ഇതങ്ങനെ കാണാത്തത് കൊണ്ടാണ് ഇതൊരു അനാവശ്യമായിട്ടോ അല്ലെ തട്ടിപ്പായിട്ടൊക്കെ ആളുകൾക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഒന്നേ പറഞ്ഞ ചൂഷകരായിട്ടുള്ള ആളുകൾ ഒരുപാട് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യാതെ ആളുകളെ പറ്റിച്ചിട്ട് വിടുന്നവരുണ്ട്. അപ്പൊ അവര് കാശ് പോയി കാശ് പോയി തോന്നുന്നു, ഇത് കേൾക്കുമ്പോ പിന്നെ ദേഷ്യം വരും. അത്ര വളരെ ശരിയാണ് അങ്ങ് പറഞ്ഞത്. ഈ നമ്മളുടെ അതായത് പേഷ്യന്റിന്റെ കൂടെ, പേഷ്യന്റ് അല്ല ഒരു പ്രശ്നവുമായിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ കൂടെ സഹകരണത്തോട് കൂടിയിട്ടാണ് അങ്ങ് പരിഹാരം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. അങ്ങ് ഇപ്പൊ പറഞ്ഞു ഒരു മൈക്രോ സെക്കൻഡിലാണ് ചിലപ്പോൾ അങ്ങനെയുള്ള പൊസസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു കേസിലാണ് ഞാൻ കഴിഞ്ഞ തവണ അങ്ങേ കണ്ടപ്പോ, അവിടെ ഉള്ള ഒരു വ്യക്തി അപ്പൊ തന്നെ അങ്ങ് പൂജ ചെയ്ത് കൗൺസിലിംഗ് ചെയ്ത് സൈക്കോതെറാപ്പി ഒക്കെ ചെയ്ത് അവരെ മാറ്റിയില്ലായിരുന്നെങ്കിൽ അവര് തന്നെ പറയുന്നത് കേൾക്കാനിടയായി, അടുത്ത് എന്ത് സംഭവിക്കുമായിരുന്നു, നാളെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്ന ഒരു പ്രത്യക്ഷ അനുഭവം കാണാനിടയെ. അതുപോലെ തന്നെ അങ്ങ് അവരെ മാനസികമായിട്ട് ശാക്തീകരിച്ച് ആത്മീയമായിട്ട് ശാക്തീകരിച്ചതിന് ശേഷം അവർ തന്നെ ഒരുപാട് ആശ്വാസം പറയുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ചൂഷകര് ഇതൊന്നും ഈ വ്യക്തിയുടെ ഒരു സഹകരണം ഇനിഷ്യേറ്റ് ചെയ്യാതെ അതിനൊരു തുടക്കമിടാതെ അവര് എല്ലാം ചെയ്തു തരാം, അവരെ കൊണ്ട് മാറ്റാൻ സാധിക്കും ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിൽ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെടുന്നത്.